സയ്യിദ് മുസ്താഖലിയിൽ കേരള ടീം ഉൾപ്പെട്ടിട്ടുള്ളത് ബി ഗ്രൂപ്പിലാണ്. ബി ഗ്രൂപ്പിൽ ആറു മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ ബി ഗ്രൂപ്പിലെ ഒരു പോയിന്റ് ടേബിൾ അനാലിസിസ് ആണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. കളിച്ച ആറു മത്സരങ്ങളിലൊന്നും ആറും വിജയിച്ച് മികച്ച റൺറേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ 24 പോയിന്റുമായി കേരള ടീമാണ് ബി ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഇനി കേരള ടീമിന് ഒരു മത്സരം ശേഷിക്കുന്നുണ്ട്, ആസാമിനെതിരെയാണ്. ബി ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനത്ത് ആസാമാണ്. ആറ് കളിയിൽ നിന്നും 4 വിജയവും 2 തോൽവിയുമായി 16 പോയിന്റാണ് ആസാം ടീമിൻ്റെ പക്കലുള്ളത്. മൂന്നാം സ്ഥാനത്ത് ഹിമാചൽ പ്രദേശാണ്. 6 കളിയിൽ നിന്നും 4 വിജയവും 2 പരാജയവുമായി 16 പോയിന്റാണ് ഹിമാചൽ പ്രദേശിൻ്റെ പക്കലുള്ളത്. ഇതിലെടുത്തു പറയേണ്ടത് ഹിമാചലിനേക്കാൾ മികച്ച റൺറേറ്റ് ആസാമിനാണ് ഉള്ളത്. അതുകൊണ്ടാണ് ആസാം റൺറേറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത്. നാലാമത് ചണ്ഡീഗഡാണ്. 6 കളിയിൽ നിന്നും 3 വിജയം 3 തോൽവിയുമായി 12 പോയിന്റാണ് ചണ്ഡീഗഡിനുള്ളത്. ബി ഗ്രൂപ്പിൽ അഞ്ചാം സ്ഥാനത്ത് ഒഡീഷയാണ്. 6 കളിയിൽ നിന്നും 3 വിജയം 3 തോൽവിയുമായി 12 പോയിന്റാണ് ഒഡീഷ ടീമിനുള്ളത്. ആറാമത് സർവീസസ് ആണ്. 6 കളിയിൽ നിന്നും 3 വിജയം 3 തോൽവിയുമായി 12 പോയിന്റാണ് സർവീസസിനുള്ളത്. ഏഴാം സ്ഥാനത്ത് ബീഹാറാണ്. 6 കളിയിൽ നിന്നും 1 വിജയം 5 പരാജയം 4 പോയിന്റാണ് ബീഹാറിൻ്റെ പക്കലുള്ളത്. ഇതിൽ എട്ടാം സ്ഥാനത്ത് സിക്കിമാണ്. 6 കളിയിൽ നിന്നും 6 പരാജയപ്പെട്ടുകൊണ്ട് ബി ഗ്രൂപ്പിൽ പോയിന്റ് ടേബിളിൽ ഏറ്റവും അവസാന സ്ഥാനത്താണ് സിക്കിം ഉള്ളത്.